ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് നമ്മുടെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഡയറി ടെക്നോളജിയിലെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കാം അതിനു മുമ്പായി അഗ്രികൾച്ചറൽ സയൻസിലെ ക്വസ്റ്റ്യൻ ബാങ്കിലെ പാർട്ട് വൺ വീഡിയോയിൽ ട്വൽത്ത് ക്വസ്റ്റ്യൻ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ ബെസ്റ്റ് ഡിസ്ഇൻഫെക്റ്റൻ ഫോർ ദ എം ടി സ്റ്റോർ ഇൻ ദ യൂസ് ഓഫ് അലുമിനിയം ഫോസ്ഫൈഡ് ആണ് അതിൽ പറഞ്ഞിരുന്നത് പിന്നീട് ഒരു കറക്ഷൻ ഉണ്ടായി മലാത്തിയോൺ എന്ന് കമൻ ബോക്സിൽ നൽകുകയുണ്ടായി എന്നാൽ അതിൻ്റെ കറക്റ്റ് ആൻസർ ആയി വരുന്നത് അലുമിനിയം ഫോസ്ഫൈഡ് ആണ് അലുമിനിയം ഫോസ്ഫൈഡ് ഓപ്ഷനിൽ ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ മലാത്തിയോൺ സെലക്ട് ചെയ്യാൻ പാടുകയുള്ളൂ അപ്പം അത് ഇന്ന് തന്നെ കറക്റ്റ് ചെയ്യുക ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് വൺ ദ ലേറ്റസ്റ്റ് ഇൻഡിക്കേറ്റർ ഓർഗാനിസം ഫോർ പ്രോപ്പർ പാസ്റ്ററൈസേഷൻ ഈസ് ആൻസർ കോക്സിയെല്ല ബർണറ്റി പാസ്ചറൈസേഷൻ എന്ന പ്രോസസ്സിലെ ഇൻഡിക്കേറ്റർ ഓർഗാനിസം എന്ന് പറയുന്നത് കോക്സിയല്ല ബർണറ്റിയാണ് പാസ്ചറൈസേഷൻ വഴി അതിനെയാണ് ഇല്ലാതാക്കുന്നത് രസഗുള ഈസ് പ്രിപ്പേർഡ് യൂസിംഗ് ചന ചനയാണ് രസഗുളയുടെ പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് അസെപ്റ്റിക് പാക്കേജിംഗ് ഈസ് യൂസ്ഡ് ആഫ്റ്റർ വിച്ച് എമംഗ് ദ ഫോളോയിങ് പ്രോസസ്സിംഗ് മെത്തേഡ് യു എച്ച് ടി പാസ്ചറൈസേഷനാണ് ആൻസർ വരുന്നത് അസെപ്റ്റീവ് പാക്കേജിംഗ് യൂസ് ചെയ്യുന്നത് ഏത് പ്രോസസ്സിങ് മെത്തേഡിലാണ് എന്ന് ചോദിച്ചാൽ യു യു എച്ച് ടി പാസ്ചറൈസേഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ വാട്ടർ പേഴ്സൻറ്റേജ് ഓഫ് കൗ മിൽക്ക് ഈസ് അപ്രോക്സിമേറ്റ്ലി എയ്റ്റി സെവൻ പേഴ്സൻ്റേജ് എൺപത്തിയേഴ് ശതമാനമാണ് കൗ മിൽക്കിലെ വാട്ടർ പേർസെൻറ്റേജ്

യോഗ് കണ്ടെയ്ൻസ് സ്റ്റെപ്റ്റോകോക്കസ് തെർമോഫിലസ് ആൻഡ് ഡാഷ് ആൻസർ ലാക്ടോബാസിലസ് ബൾഗാരിസ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് ഡാഷ് ആർ യൂസ്ഡ് ടു സ്റ്റെർലൈസ് മിൽക്ക് കാൻസ് ഇൻ ഡയറീസ് സ്റ്റീം ഐഡോഫോർ സൊല്യൂഷൻ ഓട്ടോക്ലേവിംഗ് സ്റ്റെർലൈസേഷനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്റ്റീം ഐഡോഫോർ സൊല്യൂഷൻ ഓട്ടോക്ലേവിംഗ് എന്നിവ ദ ബേസ് മെറ്റീരിയൽ ഫോർ പ്രിപ്പയറിംഗ് ശ്രീഗണ് ഓഫ് ഡയറി ടെക്നോളജി ഈസ് റിട്ടേൺ ബൈ സുകുമാർ ഡേ ഈ പത്ത് ക്വസ്റ്റ്യനും കഴിഞ്ഞ കേരള പി എസ് സി എഫ് എസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഡയറിയിൽ നിന്നും വന്നിരിക്കുന്നവയാണിത് നെക്സ്റ്റ് സുറിട്ടി ടീസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ പനീർ പനീറിന് എക്സാമ്പിളായി പറയുന്നതാണ് ബാൻഡാൽ ചീസ് സുരട്ടി ചീസ് എന്നിവ ഗീവ് എക്സാമ്പിൾ ഫോർ ചന ബേസ്ഡ് പ്രോഡക്റ്റ് ചന ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് രസഗുള ധനാദർ രാജ്ബോഗ് റോസോമലായ് ചംചം കച്ചഗോള അതിൽ കച്ചഗോളയുടെ പ്രത്യേകത അൺകുക്ക്ഡ് ചനയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഡാഷ് ഈസ് ഡിഫൈൻഡ് ആസ് ആസൈൻ ഇൻഡിജീനിയസ് വെറൈറ്റി ഓഫ്

ഇൻഡിജീനിയസ് പ്രോസസ്സ് വഴി നടത്തുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് പ്രോഡക്റ്റ് ബൈ പ്രോഡക്റ്റ് ആണ് ലസ്സി എന്നത് ഡാഷ് ഈസ് എ സെമി സോളിഡ് വിസ്കസ് മിൽക്ക് പ്രോഡക്റ്റ് ഓൾസോ നോൺ ആസ് ബാസുന്തി ആൻസർ ഗീർ ആണ് ഗീർ എന്ന് പറയുന്നത് ഒരു മിൽക്ക് പ്രോഡക്റ്റാണ് സെമി സോളിഡ് ആയിട്ടുള്ളത് അതുപോലെ വിസ്കസ് മിൽക്ക് പ്രോഡക്റ്റ് ആണ് ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബാസുന്തി എന്ന് വിച്ച് മിൽക്ക് പ്രോട്ടീൻ ഈസ് നോട്ട് കൊയാഗുലേറ്റഡ് ബൈ റെന്നെറ്റ് ഓർ ആസിഡ് ബട്ട് ഈസ് പ്രസിപിറ്റേറ്റഡ് ബൈ ഹീറ്റ് ആൻസർ ആൽഫ ലാക്റ്റാൽബുമിൻ അതായത് റെന്നെറ്റ് അല്ലെങ്കിൽ ആസിഡ് ഉപയോഗിച്ച് കൊയാഗുലേറ്റ് ചെയ്യാൻ പറ്റാത്തതും എന്നാൽ ഹീറ്റ് ഉപയോഗിച്ച് പ്രസിപിറ്റേറ്റ് ചെയ്യുന്നതുമായ മിൽക്ക് പ്രോട്ടീൻ ഏതാണ് ആൽഫാലാക്റ്റാൽബുമിൻ ആണ് കസേൻ ഈസ് എ ഡാഷ് ഫോസ്ഫോ പ്രോട്ടീൻ കസേൻ എന്നത് ഒരു ഫോസ്ഫോ പ്രോട്ടീനാണ്

പല റെഫറൻസിൽ നിന്നും നോക്കുമ്പോൾ വ്യത്യസ്തമായ വാല്യൂസ് കിട്ടും ഇത് നിങ്ങൾ എന്തായാലും ഇതുപോലെ തന്നെ പഠിക്കുക ദെൻ സിക്സ് പോയിൻ്റ് ഫൈവ് ടു സിക്സ് പോയിൻറ്റ് സെവൻ ആണ് ഫ്രഷ് മിൽക്കിൻ്റെ പി എച്ച് വാല്യൂ അസിഡിറ്റി ഓഫ് മിൽക്ക് എന്നത് പോയിൻറ്റ് വൺ ത്രീ ടു പോയിൻ്റ് ടു വൺ പെർസെൻറ്റേജ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ബാക്ടീരിയ ഇൻവോൾവ്ഡ് ഇൻ ദ കളർ ചേഞ്ച് ഓഫ് മിൽക്ക് സ്യൂഡോമണസ് സ്പീഷ്യസ് ആണ് മിൽക്കിൻ്റെ കളർ ചേഞ്ചിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ബാക്ടീരിയ ബ്ലൂ കളർ ഇൻ മിൽക്ക് ബൈ സ്യൂഡോമണേസ് സിൻസിയാനിയ അതായത് ബ്ലൂയിഷ് ഗ്രേ കളറാണ് അത് നൽകുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ലാക്റ്റിസ് ഡാർക്ക് ബ്ലൂ ആണ് നൽകുന്നത് എല്ലാ കളേഴ്സും നിങ്ങൾ പഠിക്കണം യെല്ലോ മിൽക്കീസ് കോസ്ഡ് ബൈ സ്യൂഡോമണസ് സിൻസാന്ത അല്ലെങ്കിൽ ഫ്ലേവോ ബാക്ടീരിയം ഇതിലേത് വേണമെങ്കിലും ഓപ്ഷനിൽ വരാം റെഡ് മിൽക്ക് ഡ്യൂ ടു സെറേഷ്യ മർസീൻസ് മർസിസീൻസ് ബ്രവി ബാക്ടീരിയം എറിട്രോജീൻസ് മൈക്രോകോക്കസ് റോസൻസ് ഈ മൂന്നും റെഡ് മിൽക്കിന് കാരണമായിട്ടുള്ളതാണ് ബ്രൗൺ മിൽക്കീസ് ഡ്യൂ ടു പുട്രിഫേസിയൻസ് ഫ്ലൂറസീൻസ് അതായത് സ്യൂഡോമണസ് പുട്രിഫേസിയൻസും സ്യൂഡോമണസ് ഫ്ലോറസീൻസും കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് ഇതിലെ ഓരോ ക്വസ്റ്റ്യൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നും നിങ്ങൾ ഒഴിവാക്കരുത് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്